ഇനി എന്തു ചെയ്യും? നാടുവാഴി തിരികെ എത്തിയില്ലെങ്കിൽ നാടിന്റെ ഭരണം സ്തംഭിക്കും. ഞാൻ എങ്ങനെ ഈ പ്രതിസന്ധി തരണം ചെയ്യും? പാവം മന്ദാകിനിയോട് ഞാനിതെങ്ങനെ പറയും? കുമാരി, അച്ഛൻ ഇനിയും തിരികെ വന്നില്ലേ? സാധാരണ വേട്ട കഴിഞ്ഞാലുടൻ അന്തപുരത്തിലേക്ക് വരുന്നത് അച്ഛന്റെ പതിവ്. ഇന്ന് ഇത്രയും നേരമായിട്ടും അച്ഛനെ കണ്ടില്ല. അച്ഛൻ എന്നോട് പിണക്കായിരിക്കോ? അച്ഛനല്ലല്ലോ കുമാരിയോട് പിണങ്ങിയത്. തമ്പുരാനോട് മിണ്ടില്ലാന്ന് വാശി പിടിച്ചത് കുമാരിയല്ലേ? അത് സത്യ. പക്ഷെ ഞാൻ എന്തുമാത്രം വഴക്കിട്ടാലും പിണങ്ങി മാറിയിരുന്നാലും അച്ഛൻ എന്നോട് കലഹിക്കാറില്ല. എന്നോട് കൂടുതൽ വാത്സല്യം കാണിക്കാറേ ഉള്ളൂ. അത് അച്ഛൻ തമ്പുരാനെ കുമാരിയോടുള്ള സ്നേഹം കൊണ്ടല്ലേ? അതെ, അച്ഛനെ വലിയ ഇഷ്ടാ. എന്നിട്ടും കുമാരി അച്ഛൻ തമ്പുരാനോട് പിണങ്ങുന്ന എന്തിനാ? പിണങ്ങാനും വഴക്കൂടാനും അച്ഛനല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത്? ഓർമ്മ വെച്ച നാള് മുതൽ എന്റെ അച്ഛനും അമ്മയും ഗുരുനാഥനും കളിക്കൂട്ടുകാരനും എല്ലാം എന്റെ അച്ഛൻ തന്നെയായിരുന്നില്ലേ? പലപ്പോഴും ഞാൻ അച്ഛനോട് ഇതുപോലെ പിണങ്ങിയിട്ടുണ്ട്. അതൊന്നും എനിക്ക് ആരോടും മിണ്ടാൻ പറ്റാത്ത കാലമായിരുന്നു. ഒരു ഊമയായിരുന്നല്ലോ ഞാൻ. അതുകൊണ്ട് തന്നെ അച്ഛൻ എന്നെ ആവശ്യത്തിൽ കൂടുതൽ കൊഞ്ചിച്ചു, എന്നോട് വാത്സല്യം കാണിച്ചു. പക്ഷേ ഇപ്പോ ഒരു പക്ഷേ എനിക്ക് ശബ്ദം തിരികെ കിട്ടിയത് കൊണ്ടാവാം അച്ഛൻ പഴയതുപോലെ എന്നോട് അടുപ്പം കാണിക്കാത്തത്. ഏ, അങ്ങനൊന്നും കരുതണ്ട. അച്ഛൻ തമ്പുരാന് കുമാരിയോട് ഇപ്പോഴും വലിയ ഇഷ്ടാ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ എന്താ പഴയതുപോലെ വേട്ട കഴിഞ്ഞ് അന്തപുരത്തിലേക്ക് വരാത്തത്, എന്നോട് വിശേഷങ്ങൾ പറയാത്തത്? ഉറപ്പായിട്ടും അച്ഛൻ എന്നോട് പിണങ്ങിയത് തന്നെയാ. അമ്മയില്ലാത്തൊരു പാവമാണ് ഞാനെന്ന് പോലും അച്ഛൻ മറന്നിരിക്കുന്നു. ഞാനും പിണക്ക. അച്ഛനോട് ഞാൻ ഇനി മിണ്ടില്ല, ഒരിക്കലും മിണ്ടില്ല. എനിക്കിനി അച്ഛനെ കാണണ്ട. അരുത്, ഇനിയും ആ വാക്ക് ആവർത്തിക്കരുത്. നാടുവാഴി തമ്പുരാനെ പഴി പറയരുത്. അറം പറ്റുന്ന വാക്കുകളൊന്നും ഉച്ചരിക്കരുത്. സുമിത്രേ, എന്തുപറ്റി? നിന്റെ കണ്ണു നിറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ സംഭവിച്ചെന്ന് പറയൂ. സുമിത്രേ, എന്റെ അച്ഛൻ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ? എന്നോട് നീ എന്താ മറച്ചു വെക്കുന്നേ? എന്നോട് സത്യം പറയൂ, നടന്നത് എന്താണെന്ന് പറയൂ. എന്റെ അച്ഛൻ ഇവിടെ. എന്റെ അച്ഛൻ എന്താ സംഭവിച്ചത്? തമ്പുരാനെ കാണാനില്ല. വേട്ടയ്ക്ക് പോയ തമ്പുരാൻ ഇനിയും മടങ്ങി എത്തിയിട്ടില്ല. തമ്പുരാനെ തേടി ആളുകൾ പരക്കം പായുന്നുണ്ട്. ഇതുവരെ അദ്ദേഹത്തെ കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ല. അപ്പോ എന്റെ അച്ഛൻ, അച്ഛനെ ഞാനിനി കാണില്ലേ? അച്ഛനിനി എന്നോട് മിണ്ടില്ലേ? എന്നോട് പിണങ്ങി എന്റെ അച്ഛൻ എന്നെ വിട്ടുപോയതാണോ? എന്താ കുട്ടിയുടെ ഈ നേരത്ത്? സഹായിക്കണം. സഹായിക്കാം, പക്ഷേ ആദ്യം എന്താ പ്രശ്നം എന്ന് പറയൂ. അതെന്താണെന്ന് അറിഞ്ഞാലല്ലേ എനിക്ക് കുട്ടിയെ സഹായിക്കാൻ പറ്റൂ. അച്ഛനെ കാണാനില്ല. നാടുവാഴി തിരുമനസിനെ കാണാനില്ലാന്നോ? അതെ, ഇന്ന് വേട്ടയ്ക്ക് പോയതാ. തിരികെ എത്തേണ്ട സമയം കഴിഞ്ഞു, പക്ഷേ അച്ഛൻ എന്നെയും തിരികെ എത്തിയിട്ടില്ല. കുട്ടി, അദ്ദേഹം ഒരു നാടുവാഴിയല്ലേ? ഒരു ദേശത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളും പഠിച്ച് പരിഹരിക്കാൻ ചുമതലപ്പെട്ടവനല്ലേ? ഒരു കാര്യത്തിനായി ചെന്നാൽ ചിലപ്പോ കുറച്ച് കൂടുതൽ സമയം അദ്ദേഹത്തിന് അവിടെ തങ്ങേണ്ടതായി വന്നു എന്നൊക്കെ വരില്ലേ? അപ്പോഴേക്കും കുട്ടി ഇങ്ങനെ ഭയന്നാലോ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അച്ഛൻ ശ്രീകാരിക്കാരൻ വേലപ്പിള്ളയെയും അദ്ദേഹത്തോടൊപ്പം കൂട്ടുമായിരുന്നു. ഇതിപ്പോ വേലപ്പിള്ളയെ കൂട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, അച്ഛൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് അച്ഛൻ എന്തോ വലിയ ആപത്തിൽ ചെന്ന് പെട്ടിരിക്കുക.
അതും വാസ്തവാണല്ലോ. അങ്ങ് ഭദ്രയെ വിളിക്ക്. ഭദ്ര ദേവീശക്തിയുള്ള കുട്ടിയല്ലേ? ഭദ്ര വിചാരിച്ച എന്നെ സഹായിക്കാനാവില്ലേ? സാധിക്കും, ഉറപ്പായിട്ട് സാധിക്കും. പക്ഷേ പക്ഷേ ഭദ്ര ഇപ്പോ കടുത്ത ധ്യാനത്തിലാണ്. കൊടും തപത്തിന് തുല്യമായ തന്റെ ധ്യാനത്തിന് ഒരു വിധത്തിലും ഭംഗം വരുത്തരുതെന്ന് കർശനമായി നിർദ്ദേശിച്ചിട്ടാണ് അവള് ധ്യാനത്തിലേക്ക് പ്രവേശിച്ചത്. അതുകൊണ്ട് തന്നെ അവളിപ്പോ ഉണർത്താനാവില്ല. അയ്യോ, അപ്പൊ നമ്മളിനി എന്ത് ചെയ്യും? എന്റെ അച്ഛൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കാൻ ആരുമില്ലേ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ കുട്ടി. ഇവിടെ ഈ ദേവി സന്നിധിയിൽ പ്രാർത്ഥനയോടെ വന്ന ഒരാളെയും ദേവി കൈവിട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. നാടുവാഴ തമ്പരാനെ നമുക്ക് രക്ഷിക്കാം. കുമാരിയെ സമാധാനിക്കൂ. വരൂ, നമുക്ക് മഷിനോട്ടത്തിലൂടെ തമ്പുരാൻ എവിടെയുണ്ടെന്ന് കണ്ടെത്താം. അച്ഛൻ തമ്പുരാൻ വേട്ടയ്ക്കായി സഞ്ചരിച്ച പാതകളാണ് ഇപ്പോൾ ഈ മഷിപ്പലകയിൽ തെളിഞ്ഞു വരുന്നത്. എന്റെ ദൃഷ്ടിയിൽ ഒന്നും തെളിയുന്നില്ല. എന്താ സംഭവിച്ചതെന്ന് അറിയുന്നില്ല. എന്റെ അച്ഛനെ സഹായിക്കാനാവില്ലേ? ആർക്കും എന്റെ അച്ഛനെ രക്ഷിക്കാനാവില്ലേ? അരുത് മന്ദാകിനി, കുട്ടി കരയരുത്. നമുക്ക് എങ്ങനെയെങ്കിലും കുട്ടിയുടെ അച്ഛനെ രക്ഷിക്കാം. ദേവി അതിനുള്ള ഒരു വഴി ഉറപ്പായിട്ടും കാണിച്ചു തരും. എനിക്ക് ആരുമില്ല തിരുമേനി, ഞാനിപ്പോ തനിച്ച. ഈ ഭൂമിയിൽ എനിക്കിപ്പോ ആരുമില്ല. മന്ദാകിനി, കാട്ടിലേക്ക് പോയ നിന്റെ അച്ഛനെ തിരക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഈ കള്ളത്തിരുമേനയുടെ മഠത്തിലാണോ? തമ്പുരാട്ടി, നിന്നോട് ഞങ്ങൾക്ക് ഒന്നും തന്നെ ചോദിക്കാനില്ല. നീ പറയുന്നൊന്നും ഞങ്ങൾക്ക് കേൾക്കുകയും വേണ്ട. കാരണം നിന്നെ ഞങ്ങൾക്കറിയാം, നന്നായി അറിയാം. ഇന്ദുചൂടാ, മതി, ഇപ്പോഴൊന്നും വേണ്ട. ഇത് അരമന രഹസ്യങ്ങളാണ്. വെറുതെ ബഹളം കൂട്ടി ഇതൊരു അങ്ങാടിപ്പാട്ടാക്കണ്ട. വാടി. ഇനി നിന്നെ കൊട്ടാരത്തിന്റെ പരിസരത്തെങ്ങാനും കണ്ടുപോയാൽ മതി. മതി, പുറത്ത് അമ്മ കാത്തു നിപ്പുണ്ട്. മോൻ വേഗം ചെല്ല് പോകാൻ. നീ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. ഞാനോ? അതെ,
നീ നിന്റെ അനന്തരവളും നിങ്ങളാണ് അവളുടെ തോന്നിയാസങ്ങൾക്കെല്ലാം വളം വെച്ചു കൊടുക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് തമ്പുരാട്ടി പറയുന്നേ? നാടുവാഴിയുടെ ജ്യേഷ്ഠത്തിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ തറുതല പറയുന്ന ഈ സ്വഭാവമുണ്ടല്ലോ, അതാ നീ ഈ കുട്ടിയെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ നടക്കുന്നത് മുഴുവൻ ഇവളുടെ തോന്നിയാസമല്ലേ? ഒരു ദേശത്തെ നാടുവാഴിയുടെ മകളാണെന്നോ ആ സ്ഥാനത്തിന് അതിൻ്റെതായ മാന്യതയും അന്തസ്സും ഉണ്ടെന്നോ ഉള്ള തിരിച്ചറിവ് ഇവൾക്കുണ്ടോ? അല്ല, നിങ്ങളല്ലേ ഇവൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത്? അഴിഞ്ഞാടാൻ ഇവളെ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയാണോ? എല്ലാം വളർത്തു ദോഷമാ. അമ്മയില്ലാത്ത ഊമക്കുട്ടിയാണെന്ന് കരുതി മഹേന്ദ്രൻ കൊഞ്ചിച്ച് ലാളിച്ച് വഷളാക്കി വെച്ചിരിക്കുക. ഞാൻ എന്ത് വഷളത്തരം കാണിച്ചു എന്ന് അമ്മായി പറയുന്നത്? നീ കാണിക്കുന്ന എല്ലാം വഷളത്തരങ്ങൾ തന്നെയല്ലേ? അർദ്ധരാത്രിയിൽ കണ്ട വഷളന്മാരുമായി ശൃംഗരിക്കാൻ പോവുക, പിന്നെ അന്തപുരത്തിലേക്ക് പരപുരുഷന്മാരെ വിളിച്ചു കയറ്റുക, എന്താ ഇത്രയൊക്കെ പോരെ? അങ്ങനെയെങ്കിൽ വളർത്തുദോഷം പറ്റിയിട്ടുള്ളത് എനിക്ക് മാത്രമല്ല, ദാ അമ്മായിയുടെ പുന്നാര മോനെ വളർത്തിയിട്ടുള്ളത് എന്നേക്കാൾ ഗംഭീരമായിട്ടാ. ആരും കൊതിച്ചു പോകുന്ന ഗുണഗണങ്ങളാ ഇന്ദുവേട്ടനെ പറ്റി നാട്ടുകാർ മുഴുവൻ പറഞ്ഞു നടക്കുന്നത്. വേണ്ട, സ്ഥാനം കൊണ്ട് നിങ്ങൾ എന്റെ ഏട്ടനോ മുറച്ചെറുക്കനോ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഞാനിപ്പോഴും ഇവിടുത്തെ നാടുവാഴിയുടെ മകളാണ്. അതിൻ്റെതായ മാന്യതയോട് കൂടി വേണം സംബോധനകൾ. അങ്ങനെ അല്ലെങ്കിൽ വിവരം അറിയും. ഇന്ദുചൂടാ, മതി, വായടക്ക്. അമ്മ ഇവളെ പറഞ്ഞു കേട്ടില്ലേ? ഇവളെ ഞാൻ ഇന്ദുചൂടാ. നല്ല അനുസരണശീലത്തോടെയാണല്ലോ അമ്മായി മകനെ വളർത്തിയിരിക്കുന്നത്. കണ്ടില്ലേ കാര്യക്കാരെ, എന്റെ സ്വഭാവം നന്നാക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാ. സ്വന്തം മകനെ ഒരിക്കൽ പോലും ഇവർ ഗുണദോഷിച്ചു കാണില്ല. മന്ദാകിനി, മതി. മോളെ, നീയും ഇന്ദുചൂടനും എനിക്ക് ഒരുപോലെയാണ്. ഞാനൊരു പക്ഷേ അവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ്. കാരണം അമ്മയില്ലാതെ വളർന്ന കുട്ടിയാണ് നീ. ഇപ്പോ നിന്റെ ഒപ്പം നിന്റെ അച്ഛനും ഇല്ല. ഉണ്ട്, എനിക്ക് അച്ഛനുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം തിരികെ ഇവിടെ വരും. അതെ, മഹേന്ദ്രൻ തീർച്ചയായും വരും. പക്ഷെ അതുവരെ ഈ ദേശത്തെ ഒരു നാഥനില്ലാ കളരിയായി നമുക്ക് മാറ്റാനാവില്ലല്ലോ. എന്തു പറയുന്നു ശ്രീകാര്യക്കാര്? അവിടുന്ന് പറയുന്നത് 100% വാസ്തവമാണ്. ദേശത്തെ ഇങ്ങനെ ഒരു അനാഥാവസ്ഥയിൽ നിർത്താനാവില്ല. അതുകൊണ്ട് മഹേന്ദ്രൻ മടങ്ങി വരുന്നതുവരെ മാത്രം നമുക്കൊരു താൽക്കാലിക ഭരണാധികാരിയെ നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് മഹാരാജാവ് തിരുമനസിനെ അറിയിച്ചാലോ? അതൊരിക്കലും പാടില്ല. കാരണം, മഹേന്ദ്രൻ അപ്രത്യക്ഷനായെന്നറിഞ്ഞാൽ രാജാവ് നമ്മുടെ സ്വരൂപത്തെ കാര്യപ്രാപ്തി ഇല്ലാത്തവരാണെന്ന് വിലയിരുത്തി നമ്മുടെ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും പദവികളും തിരിച്ചെടുക്കാനും മറ്റൊരാളെ ഈ ദേശത്തിന്റെ നാടുവാഴിയായി നിയമിക്കാനും സാധ്യതയുണ്ട്. അത് വാസ്തവമാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഇപ്പൊ തന്നെ മഹേന്ദ്രന്റെ അനന്തരാവകാശിയായി ഒരാളെ തിരഞ്ഞെടുക്കണം. ആർക്കും ചോദ്യം ചെയ്യാനാവാത്ത ഒരാളായിരിക്കണം ഈ പുതിയ ഭരണാധികാരി. ഇന്ദുവേട്ടനെയാണോ അമ്മായി ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാൻ പോകുന്നത്? ഇന്ദുചൂടകുമാരന്റെ കാര്യത്തിൽ നാടുവാഴി തമ്പുരാൻ നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം എന്തായാലും ഇപ്പം മാറ്റാൻ ബുദ്ധിമുട്ടുണ്ട്. അറിയാ, ഇവന്റെ വൃത്തികെട്ട സ്വഭാവത്തിന് ഇവനെ ഒരു വിധത്തിലുള്ള അധികാരങ്ങളും ചുമതലകളും ഏൽപ്പിക്കാനാവില്ല. ഇനി ആരെങ്കിലും അതിനൊരുങ്ങിയാൽ തന്നെ ഞാനതിന് കൂട്ടു നിൽക്കില്ല, സമ്മതിക്കുകയില്ല. പിന്നെ അവിടുന്നാണോ പുതിയതായി താൽക്കാലിക പദവി ഏൽക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലുമല്ല. ഞാനൊരാണായി പിറന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ നാട് വാണെന്നിരിക്കാം. പക്ഷെ ഞാനൊരു പെണ്ണായിപ്പോയി. എങ്കിലും നമ്മൾ എന്തു ചെയ്യും? മഹേന്ദ്രന്റെ മകളായ നീ ഇവിടെ ഉള്ളപ്പോ നമ്മൾ മറ്റൊരു ഭരണാധികാരിയെ തേടുന്നത് എന്തിനാണ്? അമ്മേ, മന്ദാകിനൊരു പെണ്ണല്ലേ? അമ്മയെ പോലൊരു പെണ്ണ്? പെൺകിടാങ്ങൾ ഈ സ്വരൂപത്തിന്റെ അധികാരം ഏറ്റെടുത്ത ചരിത്രമുണ്ടോ? മന്ദാകിനിയുടെ കാര്യം എന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. മന്ദാകിനി കന്യകയാണ്. ഒരു ഭരണാധികാരിയാകാൻ യോഗ്യതയും പ്രാപ്തിയുമുള്ള ഒരു കുമാരനെ അവൾ വേൾക്കുന്നതുവരെ അവൾ ഈ രാജ്യത്തിന്റെ അധികാര സ്ഥാനത്തിരിക്കട്ടെ. അപ്പൊ ഭരണം ആര് നടത്തും? അതിനുള്ള വിവേകവും പക്വതയും പ്രാപ്തിയും ഒക്കെ ഇവൾക്കുണ്ടോ? ഇപ്പൊ തന്നെ പാതിരാക്കി പരപുരുഷന്മാര് താമസിക്കുന്നിടത്തേക്ക് പോകുന്ന പതിവായവളുടേത്. ഇന്ദുചൂടം പറയുന്നതും വാസ്തവമാണ്. ഈ ദേശത്തിന്റെ അധീശ, അതും ഒരു കന്യക, അന്തപുരം വിട്ടിറങ്ങാൻ പാടില്ല. ഈ ദേശത്തിന്റെ അധീശ, അതും ഒരു കന്യക, അന്തപുരം വിട്ടിറങ്ങാൻ പാടില്ല. അപ്പോൾ ഭരണം? അത് മഹേന്ദ്രന് വേണ്ടി മന്ദാകിനിയുടെ പ്രതിനിധിയായി ഞാൻ നടത്തും. അത് എല്ലാവർക്കും സമ്മതമുണ്ടെങ്കിൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ
എന്റെ മഹേന്ദ്രനും ഈ ഒരു തീരുമാനം അംഗീകരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഇനി നിങ്ങളെല്ലാവരും കൂടിയാലോചിച്ച് വേണ്ടതായ തീരുമാനമെടുത്തോളൂ. കാര്യക്കാരെന്തു പറയുന്നു? ഞാൻ പറഞ്ഞതല്ലാതെ മറ്റെന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ഞാനത് എനിക്കറിയാമായിരുന്നു. ഇതിനേക്കാൾ നല്ല മറ്റൊരു തീരുമാനമെടുക്കാനാവില്ലെന്ന്. ശരി, പദവി കൈമാറ്റത്തിന് ഏർപ്പാടുകൾ ചെയ്തോളൂ. ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ കുമാരി മന്ദാകിനി ഇളയെടുത്തു സ്വരൂപത്തിന്റെ അനന്തരാവകാശയായി സ്ഥാനമേൽക്കുന്നു. നാടുവാഴിയായിരുന്ന മഹേന്ദ്രവർമ്മയുടെ ചേച്ചിയായ എന്റെ നിയന്ത്രണത്തിലും നിർദ്ദേശത്തിലും പ്രായപൂർത്തിയാവുന്നതുവരെ മന്ദാകിനി ഈ ദേശം ഭരിക്കുന്നതാണ്. ഇതാണ് എന്റെ തീരുമാനം. എന്നുവെച്ചാ നമ്മുടെ തീരുമാനം. അങ്ങനെ നമ്മുടെ പോരാട്ടത്തിന്റെ ആദ്യ ഘട്ടം നാം തരണം ചെയ്തിരിക്കുന്നു. നമ്മുടെ ആദ്യ വിജയം, നാടുവാഴിയായ മഹേന്ദ്രവർമ്മ തമ്പുരാന്റെ തിരോധാനം. അതെ, ഇപ്പോ ഈ ദേശത്തിന്റെ അധികാരം നമ്മുടെ കയ്യിൽ. നാടിന്റെ അധീശ പദവിക്ക് വെറും ഒരു കയ്യകലം മാത്രം. അതിന് നമ്മുടെ കൈപ്പിടിയിലൊതുങ്ങാൻ ഇനി ഏറെ താമസമില്ല. അതിനുശേഷം ഈ നാട്ടിൽ കരിമൂർത്തിയുടെ ഉപാസന നടപ്പിലാക്കപ്പെടും. ദേവി ഉപാസകർ കഠിനമായി ശിക്ഷിക്കപ്പെടും. ദേവീ ക്ഷേത്രങ്ങൾ കരിമൂർത്തിയുടെ ആരാധനാലയങ്ങളാകും. പൈശാചിക ആരാധനാക്രമം ഇവിടെ എങ്ങും നടപ്പിലാക്കപ്പെടും. ആദ്യം ഈ ദേശം, പിന്നെ ഈ രാജ്യം, അതിനുശേഷം ഈ ലോകം. ഈ ലോകം തന്നെ നമ്മുടെ അധീനതയിലാകും. അതുകൊണ്ട് എനിക്കെന്ത് ലാഭം? നിന്നെ ഞാൻ ആഭിചാരം പരിശീലിക്കാൻ അയച്ചത് എന്റെ പ്രതികാരം നടപ്പാക്കാൻ വേണ്ടിയാണ്. അല്ലാതെ കരിമൂർത്തിയുടെ ആരാധന നടപ്പാക്കാനോ ഈ ഹിന്ദുചൂടനെ നാടുവാഴിയാക്കാനോ വേണ്ടിയല്ല. അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് നമ്മൾ പ്രതികാരം ചെയ്യാതിരിക്കുമെന്ന് അച്ഛൻ കരുതുന്നുണ്ടോ? എന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും കാര്യമായ ശ്രദ്ധയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതങ്ങയുടെ തെറ്റിദ്ധാരണയാണ്. അങ്ങേക്ക് വേണ്ടിയുള്ള പ്രതികാര നടപടികൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്ത് നടപടി? ഇളയെടുത്തെ മുത്തശ്ശി, അവരിപ്പോ നമ്മുടെ ബന്ധനത്തിലാ. അത് നമ്മുടെ ശത്രുക്കൾക്കുള്ള ആദ്യ പ്രഹരമാണ്. ഇനിയുള്ളത് അവർക്ക് തുടർന്നും കിട്ടിക്കൊണ്ടേയിരിക്കും. അതവർക്കുള്ള ശക്തമായ പ്രഹരം തന്നെ. പക്ഷേ ഞാൻ അനുഭവിക്കുന്ന വേദന അത് അവർ തുടർന്ന് അനുഭവിക്കണം, അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. ഒരാളും ഈ രൗദ്രയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അവർ ഓരോരുത്തരും വിളക്കിന്റെ ജ്വാലയിൽപ്പെട്ട ഈയം പാറ്റകളെ പോലെ കരിഞ്ഞുണങ്ങി ഭൂമിയിൽ പിടഞ്ഞു മരിക്കും. ആദ്യം സാവിത്രി, പിന്നെ പാർവതി, അതിനുശേഷം വിഷ്ണു. അവരോരോരുത്തരും അനുഭവിക്കും. അങ്ങ് വിഷമിക്കാതിരിക്കണം. നിങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? ഇളയടത്തേക്ക് ഇന്ന് മരണം പറന്നിറങ്ങല്ലേ. അക്രമികള് അവരകത്ത് കയറിയിട്ടുണ്ട്. എന്താ പാർവതി, എന്താ ഇവിടെ, എന്ത് പറ്റി, എന്തിനാ നീ കരയണേ? എല്ലാം എല്ലാം പോയി, എല്ലാം നശിച്ചു. ഞാൻ ഇനി എന്ത് ചെയ്യും? എനിക്കാരുമില്ല വിഷ്ണുട്ട, എനിക്ക് പോകാൻ ഒരിടമില്ല. പാർവതി, എന്താ സംഭവിച്ചത്? കാര്യം എന്താണെന്ന് പറയൂ.
ആരെങ്കിലും തന്നെ ഉപദ്രവിച്ചോ? അവര് കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ആരാണെന്ന് അറിയില്ല, എന്തിനാണെന്നും അറിയില്ല. അവര് ഞങ്ങളെ ആക്രമിച്ചു. നിങ്ങളെയോ? അതെ, എന്നെയും സഹോദരിയെയും. കത്തിയും വാളും ഒക്കെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞങ്ങളെ കൊല്ലായിരുന്നു അവരുടെ ഉദ്ദേശം. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അവര് വെട്ടിയത് എന്റെ കഴുത്തിനെ ലക്ഷ്യമാക്കിയ. വെറും ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. പക്ഷേ എഴുതി അവർ ഉപദ്രവിച്ചെന്ന് എനിക്കറിയില്ല. എഴുതി ജീവനും കൊണ്ട് ഓടുന്നതും അവരുടെ പിറകെ ആ കൊലയാളികൾ വാളും വീശി ഓടുന്നതുമാ ഞാൻ അവസാനമായി കണ്ടത്. എഴുതി രക്ഷപ്പെട്ടോ അതോ അവരെന്നെ എഴുതി കൊന്നു കളഞ്ഞോ എനിക്കറിയില്ല. എന്റെ ദേവി, അവര് തീർച്ചയായിട്ടും വരും, എന്നെ കൊല്ലും, അതുറപ്പാ. ഇല്ല പാർവതി, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അല്ല, അവരാരായാലും ഇളയടത്തുകാരുടെ ശത്രുക്കള. എനിക്ക് ഉറപ്പുണ്ട്, അവരെ എന്റെ മുത്തശ്ശി ഉപദ്രവിച്ചത്, അവര് തന്നെ ഞങ്ങളെ ആക്രമിച്ചതും എന്റെ എഴുത്തെ കൊല്ലാൻ ശ്രമിച്ചതും. അവരുടെ അടുത്തേര ഞാൻ തന്നെയാ. അവരെന്നെ വീണ്ടും ആക്രമിക്കും, എന്നെ കൊല്ലും. ഇല്ല, ഇവിടെ നിന്നെ ആരും ആക്രമിക്കില്ല, ഉപദ്രവിക്കുകയില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിനക്കൊരാപത്തും സംഭവിക്കില്ല, ഇത് സത്യം. അവളെ ഞാൻ കൈവിടില്ല. നിക്ക് പ്രാണനുള്ളിടത്തോളം ഞാനിവളെ സംരക്ഷിക്കുകയും ചെയ്യും.